ഐതിഹ്യ പെരുമയും കീർത്തിയും കൊണ്ട് പ്രശസ്തമായ കൊട്ടാരക്കര ക്ഷേത്രവും കൊട്ടാരക്കര ഉണ്ണിയപ്പവും. എന്നാൽ കൊട്ടാരക്കരയ്ക്ക് മറ്റൊരു രാജശില്പിയുണ്ട്. അഴകളവ് കൊണ്ട് വിസ്മയം തീർക്കുന്ന, കണ്ടാൽ ആരും മോഹിക്കുന്ന കൊട്ടാരക്കരക്കാരുടെ സ്വന്തം കണ്ണൻ, അതവൻ തന്നെ ചൊപ്ര കണ്ണൻ. ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന ആനച്ചന്തത്തിന്റെ വേറിട്ട ഭാവം. കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു യുവ ഗജോത്തമൻ, ഉയര കൊടുമുടിയെ അഴകുകൊണ്ട് കീഴടക്കിയവൻ, ചങ്കൂറ്റത്തിന്റെ കാര്യത്തിൽ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാത്തവൻ, ഒറ്റനോട്ടത്തിൽ പീലാണ്ടിക്ക് അല്ലെങ്കിൽ പുതുപ്പള്ളി അർജുനന് തുല്യൻ, ചില സമയങ്ങളിൽ കണ്ടാൽ സിനിമാ കഥയിലെ വില്ലൻ ഭീമൻ രഘുവാണോ എന്ന് തോന്നിപ്പോകും. ഇവനെ ആദ്യമായി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആളൊരൽപ്പം വില്ലനാണോ എന്നൊരു സംശയം ഉണ്ടാവുക സ്വാഭാവികം. കാഴ്ചയിൽ മാത്രമേ വില്ലൻ ലുക്കുള്ളൂ. ഉണ്ടക്കണ്ണൻ ആളൊരു ശാന്ത സ്വഭാവക്കാരനാണ്. 35 വയസ്സ് പ്രായത്തിന്റേതല്ല കയ്യിലുള്ള സ്വഭാവം, കുട്ടിക്കളികൾ മാത്രം. ഒറ്റനോട്ടത്തിൽ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ആനച്ചന്തം. ലക്ഷണശാസ്ത്രങ്ങൾ പറയുമ്പോൾ ഇവന്റെ വായ്ക്കുമ്പവും മസ്തകവും എല്ലാം നോക്കിയാൽ പോരെ, കൊമ്പിന്റെ ഭംഗി അതൊന്നും വേറെ തന്നെ. കൊമ്പുകൾ കണ്ടാൽ നമ്മൾ അറിയാതെ നോക്കി നിന്നു പോകും. ഇവന്റെ നീരുകാലം ഏകദേശം 4 മാസത്തിനടുത്താണ്. ഓഗസ്റ്റ് മുതൽ നവംബർ ആദ്യം വരെയാണ് നീരുകാലം. എല്ലാ ആനകളെയും പോലെ തന്നെ ചട്ടക്കാരെ കണ്ടാൽ ഇവന്റെയും സ്വഭാവം മാറും, അടുത്ത് അടുപ്പിക്കില്ല. എന്നാൽ തെച്ചിക്കോട്ടുകാവ് രാമൻ നേരുകാലത്ത് ഗോപാൽജിയെയും മറ്റു 3 അമ്മമാരെയും അടുപ്പിക്കുന്നത് പോലെ ഇവിടെ നമ്മുടെ കണ്ണന്റെ അടുത്ത് മറ്റൊരു കണ്ണന് പോകാം. തിരുമേനി എന്നറിയപ്പെടുന്ന കണ്ണൻ ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്തെ പ്രമുഖ കച്ചവടക്കാരായ പാപ്പാലപ്പറമ്പിൽ വർഗീസ് അച്ചായനിൽ നിന്നും കൃഷ്ണപിള്ള സാറിന്റെ മകൻ ഈ ആനയെ സ്വന്തമാക്കുന്നത്. ഇവന്റെ ജന്മദേശം അരുണാചൽ പ്രദേശാണ്. കൊണ്ടുവന്ന സമയത്ത് ഇവനൊരു കൊച്ചു കുട്ടിക്കുറുമ്പനായിരുന്നു. 15 വയസ്സിൽ താഴെ മാത്രം പ്രായം, ഒന്നും അറിയാത്ത ഒരു കുട്ടിത്തത്തിന്റെ കാലം, എഴുന്നള്ളിപ്പ് ചിട്ടകളോ തടിപ്പണിയോ അറിയാത്ത കാലം. എന്നാൽ അക്കാലത്ത് ഇവിടെ തങ്കപ്പൻ പിള്ള എന്നൊരു ചട്ടക്കാരൻ ഉണ്ടായിരുന്നു. തങ്കപ്പൻ പിള്ള 7 വർഷത്തോളം ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ണൻ തിരുമേനിയെയും ആനപ്പണി പഠിപ്പിച്ചു. അതിനുശേഷം കണ്ണൻ തിരുമേനി കുറച്ചുനാൾ ഇവന്റെ ചട്ടക്കാരനായിട്ട് ഇവനെ കൊണ്ട് നടന്നിരുന്നു. ഇന്നും ഇവന്റെ നോട്ടക്കാരൻ തിരുമേനി തന്നെയാണ്. കണ്ണൻ തിരുമേനി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കൂടിയാണ്. ഇവൻ തെക്കൻ കേരളത്തിന്റെ പുത്തൻ ഇതിഹാസം രചിക്കാൻ കഴിവുള്ള ആന തന്നെയാണ്. പൊക്കമില്ലായ്മയെ കളിയാക്കിയവരെ കൊണ്ട് കയ്യടി വാങ്ങിയ ഒന്നാം തരം ഗജപ്പിറവി. പരസ്യമായി വിമർശിക്കുന്നവരിൽ പലരും രഹസ്യമായി നെഞ്ചിലേറ്റി ആരാധിക്കുന്ന കൊട്ടാരക്കര നെല്ലിക്കുന്നിന്റെ മാതംഗ മാണിക്യം. വർണ്ണിക്കും തോറും സൗന്ദര്യം കൂടി വരുന്ന ഒരു നാടിന്റെ സ്വന്തം ഗജോത്തമൻ, കൊട്ടാരക്കരയുടെ പൊന്നോമന പുത്രൻ ചൊപ്രക്കണ്ണൻ, തെക്കൻ കേരളത്തിന്റെ നിറ സാന്നിധ്യം. മിക്ക ഉത്സവങ്ങൾക്ക് ഇവന്റെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ ചെറു പൂരത്തിന്റെ പങ്കാളിയാണിവൻ. അതുപോലെ തൃപ്പുണ്ണിത്തുറ പൂർണത്ര ഈശ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും പങ്കാളിയായിരുന്നു. കൂടാതെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടന്ന ഗജമേളയിലും ഇവൻ തിളങ്ങി നിന്നിരുന്നു. ഏതൊരു ആനയുടെയും വിജയത്തിന് പിന്നിൽ ഒരു ചട്ടക്കാരൻ ഉണ്ടാകും. അങ്ങനെ ഒരു ചട്ടക്കാരൻ ഇവനുമുണ്ടായിരുന്നു. ആനപ്പണിയിലെ നല്ല ഒരു തൊഴിലുകാരൻ പപ്പുവാണ്. നമുക്കെല്ലാം അറിയാം പപ്പുവിനെ ആനയെ നല്ല രീതിയിൽ നോക്കുന്ന ചട്ടക്കാരൻ, ഏതൊരു ആനയെയും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ചട്ടക്കാരൻ. ഉണ്ടക്കണ്ണൻ നല്ല ഒരു ആഹാരപ്രിയൻ കൂടിയാണ്. പനംപട്ടയാണ് ഇഷ്ട ആഹാരം. അതുപോലെ ഇവനെ കാണാൻ പോകുന്നവർ എന്തു കൊടുത്താലും വളരെ സന്തോഷത്തോടെ അകത്താക്കാനും ഇവന് വലിയ ഇഷ്ടമാണ്. ആര് കണ്ടാലും ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാന. ആനപ്രേമികളുടെ ഇടയിൽ അത്ര വലിയ പ്രസിദ്ധനൊന്നുമല്ലെങ്കിലും തെക്കൻ നാടിന്റെ അഭിമാന താരമാണ് ഈ ചൊപ്രക്കണ്ണൻ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.